കണ്ണൂരിൽ വനവാസി യുവാവിനെ കാട്ടാര ചവിട്ടിക്കൊന്ന സംഭവത്തിൽ പ്രതിഷേധിച്ചിരുന്ന ആറളം പഞ്ചായത്തിൽ എൽഡിഎഫും ബിജെപിയും ഹർത്താൽ ആചരിക്കുകയാണ്. ആറളം പത്താം ബ്ലോക്കിലെ താമസക്കാരനായ ജെഖുവാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. വിറക് ശേഖരിക്കാൻ പോകുന്നതിനിടയിൽ ആനകളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും രഘു വീണു പോവുകയായിരുന്നു. ഫാമിലെ താമസക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ അധികൃതർ ഒന്നും ചെയ്യുന്നില്ലെന്ന പരാതിയും നിലവിൽ ശക്തമാണ്. വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ് കണ്ണൂരിൽ നിന്നും. സോണൽ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇപ്പോൾ പ്രതിഷേധം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമാണ് ഹർത്താൽ. എൽഡിഎഫും ബിജെപിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇരുതരത്തിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ രാഷ്ട്രീയ കക്ഷികളും അവിടുത്തെ താമസക്കാരും നാട്ടുകാരും പ്രദേശവാസികളും അടക്കം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യവും എന്തൊക്കെയാണ്? ജനങ്ങളും മറ്റും പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹർത്താൽ മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഈ ആറളം ഫാമിൽ കൃത്യമായ ആനമതിൽ വെക്കുക, ഫെൻസിങ് പോലുള്ള മറ്റ് സംവിധാനങ്ങൾ വെക്കുക. അതായത് ആളുകൾ പാർപ്പുള്ള അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആന വരാതിരിക്കാൻ എന്തൊക്കെ സംവിധാനം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നുള്ള ആവശ്യമാണ് വർഷങ്ങളായി ഈ ആറളം ഫാമിലെ വനവാസി ഈ യുവാക്കൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇതൊന്നും സർക്കാരിന്റെയോ മറ്റധികൃതരുടെയോ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പെടാത്ത പോലുള്ള ഒരു പ്രവണതയാണ് സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇതിനെ ഈ കാര്യം മനസ്സിലാക്കിയാണ് ഇപ്പോൾ എൽഡിഎഫും ബിജെപിയും ചേർന്ന് അവിടെ ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബിജെപി പേരാവൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കരിദിനവും ആചരിക്കുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് രഘു എന്ന ഈ ഒരു വനവാസി യുവാവിനെ കാട്ടാന കുത്തിക്കൊല്ലുന്നത്. അതായത് ഈ വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു ഈ രഘുവും മറ്റ് സുഹൃത്തുക്കളും. എന്നാൽ ഈ കാട്ടാന പെട്ടെന്ന് തന്നെ ഈ ആന വന്ന് രഘുവിനെ ആക്രമിക്കുകയായിരുന്നു. വീണു പോയതിനാൽ രക്ഷപ്പെടാനായില്ല എന്നാണ് മറ്റ് സമീപവാസികൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ വലിയ സംഘർഷങ്ങളും മറ്റും ഈ പോലീസിന് നേരെയും അതുപോലെ തന്നെ മറ്റ് അധികൃതർക്ക് നേരെയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ തങ്ങളുടെ ആവശ്യങ്ങൾ ആനമതിൽ പോലുള്ള ആവശ്യങ്ങൾ കൃത്യമായി തന്നെ നേടിയെടുക്കും വരെ ഇനി സമരങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതാണ് ഈ പരിസരവാസികൾ പറയുന്നത്. സോണൽ, ഇവിടെ സോണൽ പറഞ്ഞത് പോലെ തന്നെ കാലാകാലങ്ങളായി അവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് ഇത്തരത്തിലുള്ളത്. പ്രത്യേകിച്ച് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം വേണമെന്ന് വനവാസികളുടെ കാലാകാലങ്ങളായിട്ടുള്ള ആവശ്യം. ഈ കാലാകാലങ്ങളായിട്ടുള്ള ഇവരുടെ ആവശ്യങ്ങളുടെ മുഖം തിരിക്കുന്ന സമീപനം തന്നെയാണ് UDF ആയാലും LDF ആയാലും ഈ സർക്കാരുകൾ സ്വീകരിച്ചു കഴിഞ്ഞത്. ഇവിടെ ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. പക്ഷെ അവരുടെ ഭാഗത്തിനും പ്രത്യേകിച്ച് വനവകുപ്പിന്റെ ഭാഗത്തിനുമൊന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജീവിതം ദുരിതത്തിലേക്ക് ആകുമ്പോഴും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ BJP അത്തരത്തിലുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരമാർഗങ്ങളിലേക്ക് നീങ്ങുന്നത്. പക്ഷേ LDFന്റെ സമരം ഇത്തരം വിമർശനങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മുഖം രക്ഷിക്കാനുള്ള ഒരു സമീപനം എന്ന വിമർശനം കൂടി ഉയരുന്നില്ലേ? അത് KP ഈ മുഖം രക്ഷിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ LDF ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ കഴിഞ്ഞ 8 വർഷത്തിനിടെ 14 മരണങ്ങൾ, കാട്ടാന ചവിട്ടി അരച്ച 14 മരണങ്ങളാണ് ഈ ആറളം ഫാമിൽ മാത്രം നടന്നിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ സർക്കാർ ജീവനക്കാരെയും അല്ലെങ്കിൽ ആ സർക്കാർ അധികൃതരെയും വനമന്ത്രിയെയും സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. മാറി മാറി ഭരണങ്ങൾ വരുമ്പോഴും ഈ ആറളം ഫാമിനെയും വനവാസി വിഭാഗത്തെയും അവഗണിക്കുന്ന ഒരു പ്രവണതയാണ് നിലവിൽ കണ്ടുവരുന്നത്. കാരണം ഈ ആറളം ഫാമിൽ വർക്ക് ചെയ്യുന്ന, അതായത് തൊഴിലെടുക്കുന്ന ഈ വനവാസികൾക്ക് കൃത്യമായ ശമ്പളം പോലും നൽകാത്ത സ്ഥിതിയാണ് നിലവിൽ ഈ ആറളം ഫാമിലുള്ളത്. കഴിഞ്ഞ ദിവസം വേൾഡ് ബാങ്കിന്റെ പ്രതിനിധികൾ ഈ ആറളം ഫാം സന്ദർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ വന്ന ആരോപണം എന്നാൽ ഈ ആറളം ഫാമിനെ പണയപ്പെടുത്തി വീണ്ടും സർക്കാർ പണം കടം എടുക്കാനുള്ള ഒരു നീക്കവും ഇതിനിടയിൽ നടന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. മൊത്തത്തിൽ പറയുമ്പോൾ ഈ ആറളം ഫാമിനെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാം എന്നുള്ളതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ കയ്യിലായിരുന്ന സമയത്ത് കോടികളുടെ ലാഭം വന്നുകൊണ്ടിരുന്ന ഒരു സംഭവം, ഒരു സംരംഭം പിന്നീട് അത് കേരള സർക്കാർ ഏറ്റെടുക്കുകയും അതിനെ എല്ലാ തരത്തിലും പിഴുതെറിയുന്ന ഒരു സമീപനമായിരുന്നു പിന്നീട് വന്നത്. കാരണം ഈ ഒരു വനവാസി മേഖല, അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പുനരധിവാസ മേഖല കൂടിയാണ് ഈ ആറളം ഫാം. അത്തരത്തിൽ
വല്ല വനവാസി വിഭാഗങ്ങളെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട്. എന്നാൽ വാസയോഗ്യമായ ഒരു രീതി, ഒരു സംവിധാനം ഈ വനവാസി കുടുംബങ്ങൾക്ക് ഇവിടെ ചെയ്തു കൊടുക്കാൻ വനം വകുപ്പോ സർക്കാരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. കാരണം തേജിന് മാത്രം നിർമ്മിച്ച കുറെ ആനമതിലുകളും വർക്ക് ചെയ്യാത്ത കുറെ ഫെൻസിങ്ങുകളാണോ ഇതിന് ചുറ്റുപാടുമുള്ളത്. കാരണം ആനയ്ക്ക് കാലെടുത്ത് വെച്ചാൽ അപ്പുറം കടക്കാവുന്ന രീതിയിലുള്ള ചെറിയ ആനമതിലുകൾ മാത്രമാണ് ഇവിടെ പണിതു വെച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ബി ജെ പി ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ സമരം ചെയ്തിരുന്നു. കുമ്മനം രാജശേഖരൻ അടക്കം ഇവിടെ വന്ന് സമരം ചെയ്തിരുന്നു. എന്നാൽ അന്നെല്ലാം ഇത് ചെയ്യാം, ഈ പരിധികളെല്ലാം തരണം ചെയ്ത് ഇതെല്ലാം ചെയ്യാമെന്നുള്ള വാഗ്ദാനം മാത്രമായിരുന്നു വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. എന്നാൽ ഇതൊന്നും പ്രാവർത്തികമായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. കെ പി യെസ്, വളരെ ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഏതായാലും സംസ്ഥാന സർക്കാരും വനം വകുപ്പും വരും ദിവസങ്ങളിലെങ്കിലും ഇനിയെങ്കിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോണലാണ് വിവരങ്ങൾ നൽകിയത്.